Hello. Okay. Huh. Hello. Hello. Is this one Mr. Omega Babu? Elder Babu Shelby. Omega Babu da daddy. Daddy, ano? Omega Babu daddy. Ah. Oh, hey uncle, nice to meet you. Nice to meet you. Babu Namburi. Nan ipo chef ayittu work cheyayirunnu. ആ ഓർത്തെ അപ്പോൾ ഞാൻ ഇപ്പോൾ അവിടെ ഒരു എക്സ്മസ് കേക്ക് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട് എന്നറിഞ്ഞു ഒരു സ്റ്റെപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് ഞാൻ കോസ്റ്റ്യൂം പോലും ചെയ്യാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയതാണ്. കാരണം മട്ടൻ വെച്ചുള്ള വിഭവങ്ങളാണ് എൻ്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മട്ടൻ വെച്ചിട്ടുള്ള എന്തോ ഒരു സ്റ്റെപ്പിലാണ് അല്ല ഇല്ല നമ്പൂതിരി എന്ന് പറഞ്ഞ കുടുംബ പേരാണ്, നമ്മൾ നമ്പൂതിരിമാരല്ല സ്വഭാവ പേരാണ്, കയ്യിലിരിപ്പ് പേരാണ്. അപ്പൊ അങ്ങനെ ഇവിടെ ഒരു ഞാൻ പറഞ്ഞില്ലേ ക്രിസ്മസ് ഫെസ്റ്റ് ആയിട്ട് ഞാൻ അവിടെ വൈനും കേക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിന്റെ ഇടയിലാണ് പെട്ടെന്ന് മട്ടൻ ബിരിയാണി വെക്കാൻ വേണ്ടി 1000 മട്ടൻ ബിരിയാണി വെക്കാൻ ഒരു ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വൺ മിസ്റ്റർ ടോം വിളിച്ചിരുന്നു എന്നെ. അതെ ടോം, അതെ അതെ അതെ, എന്റെ ഫ്രണ്ടാണ് പുള്ളി. എന്റെ ഈ ഇടയായിട്ടുള്ള ഡ്രീം കേക്കിന്റെ ഭയങ്കര ഫാനാണ് കേട്ടോ പുള്ളി. എന്റെ ഇടതുവശത്ത് ഒരു സർക്കിൾ ഓഫീസർ ഫാനിനടിയിൽ പെട്ട് മരണപ്പെട്ടു. നമുക്ക് അകത്തേക്ക് ഇരിക്കാം, ഇവിടെ ഇതാണ് നമ്മുടെ ഫുഡ് ട്രക്ക് കേട്ടോ. ഓ നൈസ് ടു മീറ്റ് യു ദിസ് ട്രക്ക്. ഇത് നമുക്ക് പുറത്ത് എവിടെ കൊണ്ട് വെച്ചിട്ട് സീൽ ചെയ്യാമോ? അതൊക്കെ അത്രേ ഉള്ളൂ. ഇത് എങ്ങനെയാണ് സീൽ ചെയ്യുന്നത്? സീൽ ചെയ്യുന്നത് കയ്യിൽ സാധനം വെച്ചിട്ട് ഇങ്ങനെ ഓ ഇത് ചെയ്യണം. ഇത് വെറുതെ ആൾക്കാരെ കാണിക്കാൻ. പിന്നെ കേക്കും മറ്റേതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ക്രിസ്മസിന് നല്ല ലാഭം കിട്ടിയായിരുന്നു കേക്ക്. അപ്പൊ ആ പൈസക്ക് ഒരു ചെറിയ പമ്പ് വാങ്ങിട്ടോ. പമ്പ് കുഴപ്പമില്ല, തെറ്റില്ലാതെ പോകുന്നുണ്ട്. നമുക്ക് ക്രിസ്മസിന് ഇത്തവണ വെറൈറ്റി ചൈനീസ് ഓംലെറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ. ഓംലെറ്റ് കേക്കോ? ആ ചൈനീസ് ഓംലെറ്റ് കേക്ക്, പുതിയ വെറൈറ്റി സാധനമാണ്. ഞാൻ ഇപ്പൊ അവിടെ ക്ലിക്ക് ആക്കിയ സാധനമാണ്. നമ്മൾ ഓക്കേ, വെറൈറ്റി കേക്ക് നമുക്ക് ഇഷ്ടമാണ്. ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാല് ഇവിടെ നമ്മൾ ഒരു കോണ്ടിനെന്റൽ ആൻഡ് നാടൻ ഫ്യൂഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഫ്യൂഷൻ പ്രശ്നമില്ല, ഫ്യൂഷൻ നമുക്ക് ശരിയാക്കാം. ഫ്യൂഷനല്ല, കോണ്ടിനെന്റൽ ഫ്യൂഷൻ. ഫ്യൂഷൻ ഫ്യൂ നമ്മളെ ഷെഫുമാര് പഠിച്ച പഠിച്ച് പറയണേ ഈ പ്യൂർ തുപ്പിൽ ധരിക്കും. അത് നമ്മുടെ കേക്കിലേക്ക് വീണ മോശം, അതുകൊണ്ട് തുപ്പിൽ ധരിക്കാത്ത രീതിയിലായിരിക്കും. ആ വേറെ ഒരു അത് എന്റെ അവിടുത്തെ നമ്മുടെ ഓർഡർ എടുക്കുന്ന സാധനം. ഞാൻ കട നിരങ്ങി കേട്ടോ, അവിടുത്തെ പഴയ കട ജോലി കിട്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒരിക്കലും ഈ ഒരു മട്ടൺ അയ്യോ നോക്കരുത്, അത് ഇറങ്ങി ഓടിയ തിടുക്കത്തിൽ ജട്ടി ഇടാൻ മറന്നതാണ്. അതാണ് ചന്തി ക്ഷമിക്കണം, അത് ഞാൻ പറഞ്ഞില്ലേ, ഞാനത് ജട്ടി പോലും എടുക്കാൻ കിട്ടിയില്ല സാധനം, ഇറങ്ങി ഓടുവായിരുന്നു. ചന്തി കാണിക്കാൻ വേണ്ടി മാത്രം 3 തവണ താഴെയിരുന്ന പറയുന്നുണ്ടോന്നരുത്, നല്ല ചന്തി ഇനി. സോ ഇപ്പൊ നമ്മള് പറഞ്ഞു വന്നത് നമ്മുടെ കടയിൽ കുറച്ച് സ്ട്രിക്ട് ഗൈഡ് ലൈൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതായത് ക്ലെയിൻലിനെസിന്റെ കാര്യത്തിലായാലും നമ്മുടെ ഇതെന്താ പറയണ്ടേ, ഒരു ഡിസിപ്ലിന്റെ കാര്യത്തിലായാലും ഒക്കെ നമ്മുടെ ഷെഫ്സിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ, അതായത് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. കാരണം ബാക്കിയൊക്കെ നിങ്ങള് ഭയങ്കര വെൽ ട്രെയിൻഡും അങ്ങനത്തെ ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് അറിയാം. കുക്കിങ്ങിലൊക്കെയാണ് ബാക്കി, നിങ്ങൾക്ക് എങ്ങനെ വേണം നമ്മുടെ ഒരു പരിപാലനം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എങ്ങനെ വേണം പറഞ്ഞാൽ നമ്മൾ ആ രീതി നിൽക്കാം. എന്തൊക്കെ ഐറ്റം ഉണ്ട് ഇപ്പൊ? താൽക്കാലികമായിട്ട് മട്ടൻ ബിരിയാണി മിൽക്ക് സർബത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ പുതിയ ഷെഫ് വന്നിട്ടുണ്ട്, കുറച്ചധികം ഐറ്റംസ് ഉണ്ടാവും. സാറേ ഫിഷ് കഫേ അടപ്പിക്കണം കേട്ടാ. അയ്യോ അങ്ങനെ നമ്മൾ വേറൊരാളെ വേറെ നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ടേസ്റ്റ് കാരണം ആൾക്കാർ ഇങ്ങോട്ട് കേറി. നമ്മൾ കണ്ണടയ്ക്കുമ്പോഴേക്ക് ഇവിടുത്തെ ആഹാരം വായിലിരിക്കുന്ന പോലെ ഒരു തോന്നലുണ്ടാവും. മിൽക്ക് ഷേക്ക് കുടിച്ചിട്ട് ഒന്നും ആവൂലെ. പക്ഷെ ഇപ്പൊ ഞാൻ പാൽ സർബത്ത് കുടിച്ചു
ഇപ്പഴേ ഇങ്ങനെ നിങ്ങളെ നല്ല നല്ല ഡിഷുകളൊക്കെ നിങ്ങൾ ഇറക്കുകയാണെങ്കിൽ നമ്മള് ഇവിടെ കഴിക്കും. സാറേ, നമ്പൂതിരി ബിരിയാണി, നമ്പൂതിരി ബിരിയാണി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ മട്ടൻ നമ്പൂതിരി ബിരിയാണി, മട്ടൻ നമ്പൂതിരി ബിരിയാണി, മട്ടൻ നമ്പൂതിരി ബിരിയാണിയോ? അതെ അതെ അതെ, ഒരു പുതിയ ഡിഷാണ്. 14.5 kg താര മാത്രം പ്രായമുള്ള ആടിനെ പിടിച്ച് കഴുത്തടുത്ത് ചോര കളഞ്ഞ് അവിച്ച് തൊലി മാറ്റി വെട്ടി കറി വെച്ചുണ്ടാക്കിയ മട്ടൻ ബിരിയാണി. കേട്ടിട്ടുണ്ടോ? കുടുംബ പേരാണ്. കുടുംബം നമ്പൂരി അല്ല, നമ്പൂരി നമ്പൂരി അല്ല, കുടുംബ കുടുംബ പേരാണ്. ഇവന്റെ കുടുംബത്തെ നശിപ്പിച്ചു. അപ്പൊ ഞങ്ങളുടെ കൂടുതൽ ഓൾ ടൈം ആയിട്ട് നിക്കാൻ പറ്റുന്ന ഒരാളെയാണ് ഞങ്ങൾ നോക്കുന്നത്. അതായത് ഇന്ന് വരും, നാളെ പോവും, അത്തരത്തിലുള്ള ഒരാളല്ല. അങ്ങനെയല്ല, അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാന് എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കറന്റ് ഒരു പമ്പുണ്ട്. പക്ഷെ പമ്പ് ഞാനല്ല നടത്തുന്നത്, വേറെ ആൾക്കാർ. എനിക്ക് ഒരു ദിവസം ടാർഗറ്റ് തന്നു കഴിഞ്ഞാൽ അത്രയും ഫുഡ് ഞാൻ റെഡി ആക്കി വെച്ചോളാം. എനിക്ക് അതായിരിക്കും നല്ലത്. ഇപ്പൊ എനിക്ക് പറ്റുന്ന ടൈമൊക്കെ വന്ന് സെറ്റ് ആക്കാമല്ലോ. അതെ, ഒരു ദിവസം പെർ ഡേ എനിക്ക് 2000 മട്ടൻ ബിറിയാണി മതി. ഞാൻ വേറെ ആളായി അറിയത്തില്ല, താങ്കളെ മാത്രമേ അറിയുള്ളൂ. ഇത് എനിക്ക് ഒരു ട്രയൽ നോക്കണമായിരുന്നു. ഒരു ദിവസം ഒരു ട്രയൽ നോക്കിയിട്ട് ഞാൻ പറയാം അപ്പഴേ എനിക്ക്. കാരണം ഒരു 2000 ബിരിയാണി ഇവിടെ എത്ര സമയം എടുക്കുന്നു, പിന്നെ എല്ലാം സാലറി കാര്യങ്ങളും എല്ലാം. ഈ തുടക്കത്തിൽ സാലറി കുറച്ച് കുറവായിരിക്കും അറിയാം, എന്നാലും 2 ദിവസം സാലറി കുറവായിരിക്കും. അതിനുശേഷം ഞാൻ സാലറി കൂട്ടി തരും. ഇപ്പൊ തുടക്കത്തില് 10 ബിരിയാണി ഉണ്ടാക്കിയാലും ഒരു ബിരിയാണിന്റെ പൈസ ആയിരിക്കും തരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ആ ഒരു ബിരിയാണി 1650 രൂപ. ഓക്കെ ഓക്കെ ഓക്കെ. ആ അപ്പൊ 1000 ബിരിയാണി ഉണ്ടാക്കിയാ 100 ബിരിയാണിയുടെ പൈസ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ ഒന്ന് നോക്കട്ടെ 2000 ബിരിയാണി നോക്കാനേ. എനിക്കൊരു ചെറിയ ചിലപ്പോ ഒരു കയ്യാൾ വേണ്ടി വരും, കാരണം എല്ലാ ഡിഷും കൂടെ എത്തിക്കാനേ. ചിലപ്പോ ഒരു കയ്യാൾ ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് നോക്കാം. ഈ 2 ദിവസം മാത്രമേ സാലറി ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ സാലറി ചേഞ്ച് ചെയ്യും. കുഴപ്പമില്ല. അത് ഞാൻ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തോളാം. കുഴപ്പമില്ല. പറ്റുവാണെങ്കിൽ. ആ ഓക്കെ ഓക്കെ. ഹലോ സഹോദര, പ്രാർത്ഥന നിക്കണേ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവതനായി ജ്യോതിഷ്മീ നമ. അല്ല, ഇത് നമ്മള് ഷെഫല്ലേ, നമ്മള് മറ്റേ ഇത് എങ്ങനെയാണ്, ഇതാണ് എന്റെ പ്രാർത്ഥന കഴിഞ്ഞു. എന്റെ പ്രാർത്ഥന, വെള്ളം പോട്ടെ, ഷാമ്പയിൻ പോട്ടെ. പോയി. ഓക്കെ ഓക്കെ. ഒരുപാട് നേരം കുളിക്കുന്നതിന് ഗുണമുണ്ടായി. ഞാൻ പറഞ്ഞുതരാം മലയാളത്തില്. ഈ മലയാളത്തിൽ ജെപ്പിനെ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ. എന്തിനെ പറയണേ? മലയാളത്തിൽ എന്നെ പറയുന്ന വാക്ക് ജെപ്പ്, അതിനെ മലയാളത്തിൽ പറയുന്ന അറിയില്ലേ? ഭണ്ഡാരി. ഭണ്ഡാരിയോ? ആ ഭണ്ഡാരി എന്നാണ് ജെപ്പിനെ മലയാളത്തിൽ പറയുന്നത്. ഓ ഷെഫ്, ഷെഫ്. മലയാളത്തിൽ പറയുന്ന ഭണ്ഡാരി. അതെ, നമുക്കൊരു എളുപ്പ് കാണാം. ഇപ്പൊ ബാബു എന്ന് വിളിക്കുന്ന എങ്ങനെ എന്നെ മറ്റേ ആ വാക്ക് ഒന്ന് വിളിച്ചു നോക്കിയേ. ബാബു ഭണ്ഡാരി. എന്തോ ഓ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെ, നമ്മ കുറച്ചുകൂടി ഒരു എടുപ്പുണ്ട്. അതെ, നമ്മൾ ഈ നാടൻ ഫ്യൂഷൻ ആണല്ലോ. അതെ.